ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 17 വിശുദ്ധപാട്രൻ മെത്രാന്റെ ദിവസം. അയർലൻഡിൻ്റെ അപ്പോസ്തലനും ആർമാഗിലെ ആദ്യത്തെ ബിഷപ്പുമായ പാട്രിക് സ്കോട്ട്ലൻഡിൽ ഒരു കെൽട്ടോ റോമൻ കുടുംബത്തിൽ ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ്റെ സഹോദരപുത്രി കൊഞ്ചയായുടെ മകനായി ജനിച്ചു. ജീവിതക്ലേശങ്ങൾക്കിടയിലും വിശ്വാസ തീഷ്ണതയിൽ ജീവിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ പാട്രിക്. 16 വയസ്സുള്ളപ്പോൾ കാട്ടുജാതിക്കാർ പാട്രിക്കിനെ അയർലൻഡിൽ കൊണ്ടുപോയി അടിമയായി വിറ്റു. 6 മാസം അടിമയായി ആടുകളെ നോക്കി അർത്ഥപ്രജ്ഞയിൽ കഴിയുകയും ചെയ്തു. ദേവകൃപയാൽ അടിമത്തത്തിൽ നിന്ന് മോചിതനായപ്പോൾ സ്വന്തം നാട്ടിലേക്കുള്ള കപ്പൽക്കാർ അദ്ദേഹത്തെ കൊണ്ടുപോയി. പാട്രിക്കിൻ്റെ പ്രാർത്ഥനാ ദൈവം ശ്രവിക്കുകയും മാർഗമധ്യേ പാട്രിക്കിനും കൂട്ടുകാർക്കും മുടങ്ങാതെ ഭക്ഷണം ലഭിക്കുകയും ചെയ്തു. അദ്ദേഹം ഫ്രാൻസിലും ഇറ്റലിയിലും യാത്ര ചെയ്യുകയും ഓക്സിയർ എന്ന പ്രദേശത്ത് 15 വർഷം ചെലവഴിക്കുകയും ചെയ്തു. 43-ാമത്തെ വയസ്സിൽ പാട്രിക് മിത്രനായി അഭിഷേപിക്കപ്പെട്ടു. ഒരു ദിവസം സ്വപ്നത്തിൽ ഐറിഷ് കുഞ്ഞുങ്ങൾ തൻ്റെ നേർക്ക് കൈനീട്ടിയിരിക്കുന്നതായി സ്വപ്നം കാണുകയും അന്നു മുതൽ അദ്ദേഹം അയർലൻഡിൽ മിഷൻ വേല ചെയ്യാനുള്ള ഒരു ക്ഷണമായി ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു. എരിയുന്ന തീഷ്ണതയോടെ പാട്രിക് അയർലൻഡിലെ എല്ലാ ഭാഗങ്ങളിലും പോയി അനേകരെ മനസ്സംതൃപ്തിപ്പെടുത്തി ആവശ്യം പോലെ പുരോഹിതരെയും സന്യാസിനിയും നിയമിച്ചു. അങ്ങനെ ഐറിഷ് സഭ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ കൊറോട്ടിക് രാജാവ് പല ക്രൈസ്തവരെയും വധിച്ചു, പലരെയും അടിമകളാക്കി. 433-ൽ ഉയർപ്പ് ഞായറാഴ്ച ഷാംറോക്ക് മരത്തിൻ്റെ ത്രിതല പത്രം ഉപയോഗിച്ച് പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി പ്രസംഗിച്ചു. താൻ നിമിത്തം രാജസഹോദരൻ കൊണാൾ മാനസാന്തരപ്പെടുകയും അതോടെ അയർലൻഡിൻ്റെ മാനസാന്തരം ത്വരിതപ്പെട്ടു. ധാരാളം കൊടിയ മർദ്ദനങ്ങളും പലതവണ ജയിൽവാസവും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ദൈവാനുഗ്രഹത്താൽ എപ്പോഴും രക്ഷപ്പെട്ടു. വിശുദ്ധ പാട്രിക് അയർലൻഡിൻ്റെ മധ്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ തിരുനാൾ ദേശീയ ഉത്സവമാണ്. ഇന്നത്തെ വിചിന്തനം: വിശുദ്ധ പാട്രിക്കിൻ്റെ മധ്യസ്ഥതയാൽ അയർലൻഡിൻ്റെ വിശ്വാസം ആദിമ ശബ്ദത്തിലെ പോലെ ഇന്നും സജീവമാണ്. ഏത് ഭൗതിക നാശത്തെക്കാളും ഉപരിയായി വിശ്വാസത്തിൽ നിന്നുള്ള തുച്ഛമായ വിജ്ഞാനത്തെ ഭയപ്പെടാൻ വേണ്ട അനുഗ്രഹം വാങ്ങിത്തരാൻ വിശുദ്ധ പാട്രിക്കിനോട് അപേക്ഷിക്കൂ. നന്ദി.